മഞ്ചേരിയുടെ മണ്ണിൽ വേട്ടേക്കോട് 2 ഏക്കർ സ്ഥലത്ത് മനോഹരമായ 29 വില്ലകൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിർമ്മിച്ചു നൽകുന്നു. പരിമിതമായ വില്ലകൾ കൂടി മാത്രം ബുക്ക് ചെയ്യുവാൻ അവസരം. ഹലാൽ ആട് കച്ചവടത്തിലേക്ക് നിക്ഷേപകരിൽ നിന്ന് കോടികൾ വാങ്ങി മുങ്ങിയതായി പരാതി. തിരൂരങ്ങാടി, കരിപ്പറമ്പ്, കാവുങ്ങൽ, സെലീഖ്, പെരുമണ്ണ, ചാത്തല്ലൂർ, കുന്നുമൽ, റിയാസ് ബാബു എന്നിവർക്കെതിരെയാണ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് വഞ്ചിതരായവർ 2 പരാതികൾ നൽകിയത്. കോവിഡ് കാലത്താണ് അരീക്കോട് ഒതായി കേന്ദ്രീകരിച്ച് ഹലാൽ ആട് കച്ചവടത്തിന്റെ പേരിൽ ഇരുവരും ആളുകളെ ചേർത്ത് തുടങ്ങിയത്. ആദ്യഘട്ടത്തിൽ നിക്ഷേപകർക്ക് ലാഭവിഹിതമായി പണം നൽകിയിരുന്നു. എന്നാൽ നിലവിൽ മാസങ്ങളായി ലഭിക്കുന്നില്ല. തുടർന്ന് നിക്ഷേപകർ നടത്തിയ അന്വേഷണത്തിലാണ് 3 മാസമായി ഇവർ സ്ഥലത്തിൽ നിന്ന് ബോധ്യമായത്. നിരവധി വാട്സപ്പ് ഗ്രൂപ്പുകളിലായാണ് ഇവർ നിക്ഷേപകരെ ബന്ധപ്പെട്ടിരുന്നത്. ഓരോ ഗ്രൂപ്പിലും 100-ലേറെ നിക്ഷേപകരുണ്ട്. കഴിഞ്ഞ 10-ാം തീയതിയാണ് അവസാനമായി അഡ്മിൻ ഒൺലിയായ ഗ്രൂപ്പിൽ ഇവർ പണം എല്ലാവർക്കും ഈ മാസം 21-ഓടെ നൽകുമെന്ന് അറിയിച്ചത്. എന്നാൽ പിന്നീട് വിവരങ്ങളൊന്നുമില്ല. ഹലാലാട് എന്ന് പറഞ്ഞ കച്ചവടത്തിന്റെ പേരിൽ മറവില് വൻ തട്ടിപ്പ് നടത്തിയ നമ്മളെ ലത്തീഫ് മൗലവിയുടെ മകൻ സാലിഖ് KV എന്ന് പറഞ്ഞ വ്യക്തികളെ ഞങ്ങൾ കേസ് കൊടുക്കാനായിട്ട് ജില്ലാ പോലീസ് മേധാവിയുടെ കാര്യാലയത്തിൻ്റെ മുമ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം ഒരുപാട് പേരുടെ അധ്വാനമാണ് സലീഖ് എന്ന് പറയുന്ന വ്യക്തി അപഹരിച്ചു കൊണ്ടുപോയത്. അവൻ്റെ കൂടെ ഉള്ളത് 2 പേരുണ്ട്. അതിൽ പേര് റിയാസ് ബാബു എന്ന് പറയുന്ന വ്യക്തി സലീഖും ഒളിവിലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഹലാൽ ആട് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം സമുദായത്തിൻ്റെ പേര് മുന്നിൽ വെച്ച് അവരെ നടത്തിയ ഒരു കൊള്ളമായ ഒരു കച്ചവടമാണ് ഹലാൽ ആട് എന്നുള്ളത് പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായി. അതിൻ്റെ പേരിൽ കേസ് കൊടുക്കാനാണ് ഇത്രയും പേരിവിടെ വന്നിട്ടുള്ളത്. ഒരുപാട് പാവങ്ങളുടെ അല്ലെങ്കിൽ ഒരുപാട് രോഗികളുടെ പൈസയും അനാഥ പെൺകുട്ടികളുടെ പൈസയും കൊണ്ടാണ് സലീഖ് എന്ന് പറയുന്ന ഈ മതവിശ്വാസത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് മുജാഹിദ് മതവിശ്വാസത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഈ മുങ്ങിയ വ്യക്തി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വിഷമമായ കാര്യങ്ങൾ. അപ്പം ഇത് 1000-ത്തിൻ്റെ മേലെ വരുന്ന ജനങ്ങൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരെയൊക്കെ പറ്റിച്ചുകൊണ്ടാണ് ഈവൻ ഒളിച്ചോടിയത്. ശരിക്കും പറയാച്ചാൽ ഒരു 58 കോടിയോളം അവൻ്റെ അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ചിട്ടുണ്ട് എന്നുള്ള ന്യൂസാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. 10,000 രൂപ മുതൽ 1.5 കോടി വരെ ഹലാൽ ആട് ബിസിനസ്സിൽ നിക്ഷേപിച്ചവരുണ്ട്. പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ന്യൂസ് ബ്യൂറോ മലപ്പുറം.